പോകുന്ന തീച്ചൂള ഈ ഉള്ളിൽ അഗ്നിപർവ്വതം വെച്ച് നടന്ന നമ്മുടെ യാത്രയിൽ ഒരു ആശ്വാസമായി ചേർത്ത് പിടിക്കാൻ പറ്റും മനുഷ്യർക്ക്. അതെനിക്ക് പൂർവിഷ് എന്നൊക്കെ എനിക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ട്. ഒരു ഡോക്ടർ അതിനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷെ അദ്ദേഹം എത്ര ഭംഗിയായിട്ടാണ് അത് ചെയ്തിരുന്നത്. 10-20 കുട്ടികൾ മാറി മാറി വരുന്ന 10-20 കുട്ടികൾക്ക് അവിടെ ആ മെഡിക്കൽ കോളേജിനുള്ള ഒരു പ്ലേ തെറാപ്പി ഏരിയ മാതിരി ഉണ്ടാക്കിയിട്ടാണ്. കുറേ ഈ സ്കൂളിൻ്റെ മുറ്റവും വീടിൻ്റെ മുറ്റവും ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്ന കുട്ടികളാണല്ലോ. ഒരു ദിവസം അസുഖം ഡയഗ്നോസ് ചെയ്താൽ അവരുടെ കൂട്ടുകാർ, സ്കൂൾ മുറ്റം, കളിമുറ്റങ്ങളൊക്കെ നഷ്ടമായിട്ട് അവർ ആശുപത്രീൻ്റെ കൊറിഡോറിൽ, ആശുപത്രീൻ്റെ മുറിയിൽ അവർ അകപ്പെട്ട് പോവുകയാണ്. പല പല ടെസ്റ്റുകൾ ചെയ്യാൻ പൈസ ഇല്ലെങ്കിൽ ആ കാര്യങ്ങൾ നമ്മൾ ചെയ്യും. അങ്ങനെ എന്തൊക്കെയാണ്, അപ്പോൾ അവരുടെ വീടിൻ്റെ മുന്നിൽ വാതിൽ പൊളിഞ്ഞ് കിടക്കുകയാണ്, അവർക്ക് വാതിലടച്ച് കിടക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് ചെയ്യും. മഴക്കാലമാണ്, ചോർച്ച വന്നാൽ ആ കുട്ടിക്ക് ഒരു കൃത്യമായിട്ടൊരു ചോർച്ചയൊന്നുമില്ലാത്തൊരു സ്ഥലത്ത് കിടക്കണമല്ലോ, അപ്പോൾ അതിൻ്റെ ചോർച്ച അടയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്യും. അങ്ങനെ ചെറുതായിട്ട് ഇപ്പോൾ നമ്മളൊരു വീട് വെച്ച് കൊടുക്കുക അങ്ങനെയൊന്നും അല്ലാതെ അവരുടെ ദൈനംദിന ജീവിതത്തിൽ വേണ്ട എല്ലാ പ്രശ്നങ്ങളിലും നമ്മൾ. നമസ്കാരം. സോലസ് എന്നാൽ സാന്ത്വനം എന്നാണ് അർത്ഥം. കഴിഞ്ഞ 16 വർഷങ്ങളായി ഷീബ അമീർ ചെയ്തുകൊണ്ടിരിക്കുന്നതും അതാണ്. വർഷങ്ങൾക്ക് മുൻപ് തൻ്റെ മകളെ ബാധിച്ച മാരക രോഗവും അതേ തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി പോയ ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റലും അവിടെ ചികിത്സിച്ച ഡോക്ടറുടെ അളവറ്റ സാന്ത്വന സ്പർശവും ഷീബ അമീറിനെ സ്വാധീനിച്ചത് അത്രയേറെയാണ്. അവിടെ നിന്നുമാണ് സോലസിൻ്റെ പിറവി. മാരകമായ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന രോഗങ്ങൾ അനുഭവിക്കുന്ന കുട്ടികൾക്കും അവരുടെ കുടുംബങ്ങൾക്കുമാണ് സോലസ് സാന്ത്വനമേകുന്നത്. കഴിഞ്ഞ വർഷം മാത്രം ഏകദേശം 5.25 കോടിയിലധികം രൂപയുടെ സഹായങ്ങളാണ് സോലസ് സമൂഹത്തിന് നൽകിയത്. സോലസ് എന്ന മഹാപ്രസ്ഥാനത്തിൻ്റെ സാരഥിയും അമരക്കാരിയുമായ ഷീബ അമീർ നമ്മളോട് പറയുന്നു. സോലസ് എന്ന് പറഞ്ഞാൽ സാന്ത്വനം എന്ന് അർത്ഥമാണ്. അത് പ്രത്യേകിച്ച് നമുക്കൊരു ഏറ്റവും വിഷമം അനുഭവിക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന സാന്ത്വനം, ഒരു കംഫർട്ട് സോണാണ് സോലസ് എന്നുള്ള എൻ്റെ അർത്ഥം. അപ്പോൾ ആളുകൾ ഇത് ചോദിക്കുന്നത് ഏതെങ്കിലും ഷോർട്ട് ഫോം ആണോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് ഈ സോലസ് എന്ന് പേര് വെച്ചു എന്നുള്ളതിലൊരു കാര്യം എന്താ വെച്ചാൽ, സോലസ് എന്നുള്ള വാക്കന്നെ തിരഞ്ഞെടുക്കുന്നതിനൊരു കാര്യമുണ്ട്. അപ്പോൾ ഞാൻ നീലുവിനെ നോക്കിയിരുന്ന ഡോക്ടർ പൂർവിഷ്യം പാരിക്ക് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും ആദ്യം ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത ഡോക്ടറാണ്. അപ്പോൾ അദ്ദേഹം, ഞാൻ ഇപ്പം നീലുവിനെ കുറിച്ചുള്ള കൺസേൺ, നമ്മുടെ സങ്കടങ്ങൾ, നമ്മളുടെ ബേജാറൊക്കെ നമ്മളിങ്ങനെ പറയുമ്പോഴത്തേനും സാർ ഇങ്ങനെ നമ്മളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒന്നും പ്രശ്നമില്ല, വിഷമിക്കേണ്ട, നമുക്ക് ഇങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം എന്നിങ്ങനെ പറയും. അപ്പോൾ നമ്മളുടെ മനസ്സിലിങ്ങനെ എന്തൊരു ആശ്വാസമാണെന്ന് അറിയാം അദ്ദേഹം അങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ. അപ്പോൾ നമുക്കൊരു ഉത്തരം തരാൻ പറ്റുന്ന ദൈവമാവുമല്ലോ നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ടവരെ ചികിത്സിക്കുന്ന ഡോക്ടർമാർ. അപ്പോൾ ഞാൻ എപ്പോഴും അതെനിക്ക് തരുന്നൊരു ആശ്വാസം ഭയങ്കര കൂടുതലായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ എപ്പോഴും പറയും സാറിനോട്, ഞാൻ നാട്ടിൽ പോയാലും ഞാൻ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ആദ്യം ഞാൻ സാറിനോട് പറയും, എൻ്റെ ഡിക്ഷണറിയിൽ സോലസ് എന്നുള്ള വാക്കിന് അർത്ഥം പൂർവിഷ് എന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നാട്ടിൽ പോയിട്ട് ഞാൻ വയ്യാത്ത കുട്ടികൾക്ക് വേണ്ടി ഈ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന അച്ഛനമ്മമാർക്ക് വേണ്ടി ഒരു സാധനം തുടങ്ങും, അതിന് ഞാൻ നിൻ്റെ പേരിടും, നീ കൊടുക്കുന്ന പോലെ സാന്ത്വനം കൊടുക്കാൻ പറ്റുന്ന നിൻ്റെ പേരിടും, ദാറ്റ് മീൻസ് സോലസ് എന്നിടുന്നു ഞാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ വന്നിട്ട് ഞാൻ സോലസ് എന്ന് പേര് വെച്ചത്. അപ്പോൾ എനിക്ക് ആ എങ്ങനെ ചേർത്ത് പിടിച്ചാലാണ് നമുക്ക് ആശ്വാസം ഉണ്ടാവുക, എങ്ങനെയാണ് ഈ വയ്യാത്ത കുട്ടികളുടെയും അമ്മമാരുടെയും, അപ്പോൾ നമുക്കൊരു ഫോൾസ് ഹോപ്പൊന്നും കൊടുക്കാൻ പറ്റില്ല. ഒരു കുഴപ്പമില്ല എൻ്റെ കുട്ടിക്ക് എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ നമ്മൾ കടന്നു പോകുന്ന തീച്ചൂള ഈ ഉള്ളിൽ അഗ്നിപർവ്വതം വെച്ച് നടന്ന നമ്മുടെ യാത്രയിൽ ഒരു ആശ്വാസമായി ചേർത്ത് പിടിക്കാൻ പറ്റും മനുഷ്യർക്ക്. അതെനിക്ക് പൂർവിഷ് എന്നൊക്കെ എനിക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ട്. ഒരു ഡോക്ടർ അതിനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷേ അദ്ദേഹം എത്ര ഭംഗിയായിട്ടാണ് അത് ചെയ്തിരുന്നത് എന്നുള്ളത്. ഇങ്ങനെയാണ് സോലസ് എന്നുള്ള വാക്ക് വരുന്നത്. രജിസ്റ്റർ ചെയ്ത കുട്ടിയാണ്, അങ്ങനെ ഒരു കുട്ടി എന്ന് പറയാൻ പറ്റില്ല. അത് ഞാൻ അപ്പോൾ ഈ എനിക്കിതൊന്നും അറിയില്ല, ഞാനൊരു സാധാരണ വീട്ടമ്മ, നമുക്കൊന്നും ജോലിക്ക് പോയിട്ടില്ല, ഇതൊന്നും അറിയില്ലാത്തൊരാളാണല്ലോ നമ്മൾ. കുറച്ച് ജീവിതാനുഭവങ്ങൾ മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ അത് വെച്ചിട്ടിങ്ങനെ സോലസ് തുടങ്ങാൻ തീരുമാനിക്കുമ്പോൾ എനിക്കത് നടക്കാൻ പറ്റുന്നില്ല, എനിക്ക് കുറേ പ്രശ്നങ്ങൾ പ്രതിബന്ധങ്ങൾ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ പെയിൻ ആൻഡ് പാലിറ്റീവ് കെയർ പ്രസ്ഥാനത്തിൽ പോയിട്ട് ഞാൻ ജോയിൻ ചെയ്തു. എങ്ങനെയാണ് രോഗിയും കുടുംബവും ഉള്ള സ്ഥലത്തേക്ക് ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡ് എന്ന് പറയും, അവിടേക്ക് നമ്മൾ വേണ്ടതായിട്ടുള്ള സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന രീതി, അല്ലാണ്ട് നമ്മൾ കുറേ വയ്യാത്ത ആളുകളെ ഒരുമിച്ച് കൊണ്ടുവന്ന് താമസിപ്പിക്കലല്ലാതെ അങ്ങനെ ചെയ്യുന്നൊരു രീതി എങ്ങനെയാണെന്നുള്ളത് പഠിക്കാൻ ഞാൻ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറാണ് എൻ്റെ പാഠശാല, എൻ്റെ ഹോംവർക്ക്. ഞാനൊരു 7 കൊല്ലം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ
എല്ലാ വെള്ളിയാഴ്ചയും കുട്ടികളുടെ കാര്യങ്ങൾ പീഡിയാട്രിക് പാലിയേറ്റീവ് കെയർ ഞാനാണ് അതിൻ്റെ നോക്കിയത്. അപ്പോൾ ഈ കുട്ടികളുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഈ ബ്ലഡ് ക്യാൻസർ വാർഡിലേക്ക് പോകും. അപ്പോൾ അവിടെ പോകുമ്പോൾ കുറേ കുട്ടികൾ അവിടെ ഉണ്ട്. ആ കുറേ ചികിത്സയിലുള്ളതും ചികിത്സ കഴിഞ്ഞിട്ട് ഇൻഫെക്റ്റഡ് ആയിട്ടൊക്കെ കിടക്കുന്ന കുറേ കുട്ടികളുടെ അവരുടെ പാരൻസും ഉണ്ട്. അവരിലാണ് നമ്മൾ ആദ്യം സപ്പോർട്ട് കൊടുത്തു തുടങ്ങുന്നത്. ആദ്യം സോലസ് ഉണ്ടാക്കുന്നത് തന്നെ ഇനോഗ്രേറ്റ് ചെയ്യുന്നത് തന്നെ അവിടെ ആ അഡ്മിറ്റഡ് ആയിട്ട് കിടക്കുന്ന 10-20 കുട്ടികൾ മാറി മാറി വരുന്ന 10-20 കുട്ടികൾക്ക് അവിടെ ആ മെഡിക്കൽ കോളേജിനുള്ള ഒരു പ്ലേ തെറാപ്പി ഏരിയ മാതിരി ഉണ്ടാക്കിയിട്ടാണ്. കുറേ ഈ സ്കൂളിൻ്റെ മുറ്റവും വീടിൻ്റെ മുറ്റവും ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്ന കുട്ടികളാണല്ലോ. ഒരു ദിവസം അസുഖം ഡയഗ്നോസ് ചെയ്താൽ അവരുടെ കൂട്ടുകാർ സ്കൂൾ മുറ്റം കളിമുറ്റങ്ങളൊക്കെ നഷ്ടമായിട്ട് അവർ ആശുപത്രീൻ്റെ കൊറിഡോറിൽ ആശുപത്രീൻ്റെ മുറിയിൽ അവർ അകപ്പെട്ട് പോവുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള അവർക്ക് വേണ്ടിയിട്ടൊരു കളിക്കാനുള്ള ഒരു പ്ലേ തെറാപ്പി സ്ഥലം ഒരു നിറയെ 100,000 രൂപയുടെ ലൈബ്രറിയും 100,000 രൂപേൻ്റെ ടോയ്സും ഒരു വലിയ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടൊക്കെ നമ്മൾ തുടങ്ങിയത്. അതുണ്ടാക്കിയിട്ട് അതാണ് ഇനോഗ്രേറ്റ് ചെയ്തത്. അപ്പോൾ അവിടുത്തെ കുട്ടികളെയാണ് നമ്മൾ ആദ്യം നമ്മൾ രജിസ്റ്റർ ചെയ്ത് തുടങ്ങിയത്. അവിടുത്തെ കുട്ടികൾക്കും അവിടേക്ക് മെഡിക്കൽ കോളേജിന് ചെയ്തു കൊടുക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. അതായത് വലിയ അസുഖങ്ങളുള്ള, ഇപ്പോൾ ക്യാൻസർ മാത്രമല്ല ക്യാൻസർ പോലുള്ള വലിയ അസുഖങ്ങൾ കുറേ ഉണ്ട്. തലസേമിയ എന്ന് പറഞ്ഞിട്ടുള്ള അസുഖമുണ്ട്. നിരന്തരം ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വേണ്ടതാണ്. നെഫ്രോട്ടിക് സിൻഡ്രം എന്ന് പറയുന്നത് വൃക്കയ്ക്ക് തകരാറുള്ളൊരു അസുഖമാണ്. ജുവനൈൽ ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ വല്ലാത്ത ഭീകരമായിട്ടുള്ള വേദന അനുഭവിക്കുന്ന അസുഖമാണ്. അങ്ങനത്തെ കുറേ വാസ്റ്റ് റേഞ്ച് ഓഫ് അസുഖങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള, അതായത് പെട്ടെന്നൊരു അസുഖം വന്ന് മാറിപ്പോകുന്നതല്ലാതെ ദീർഘകാല രോഗങ്ങളുള്ള, ഇപ്പോൾ ഈ മെൻ്റലി റിട്ടാർഡേഷൻ, ഓട്ടിസം, അങ്ങനത്തെ എല്ലാം അങ്ങനെയുള്ള കുട്ടികളുമായിട്ട് ജീവിക്കുന്ന പാരൻസിനൊരു സമാധാനമാവാനാണ് സോലസ് നിൽക്കുന്നത്. അതിൽ പ്രധാനമായിട്ട് നമ്മൾ ചെയ്യുന്നത് ഇവരുടെ മരുന്നുകൾക്കുള്ള പണം കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പം മുഴുവൻ പണം കൊടുത്തില്ല. ഇപ്പോൾ പല കുട്ടികൾക്കും 22,000 രൂപ മാസം മരുന്നുകൾ കൊടുക്കേണ്ടതുണ്ട്. പല കുട്ടികൾക്കും 8,000 രൂപയുടെയൊക്കെ ഉണ്ട്. അങ്ങനെ പല അസുഖങ്ങളനുസരിച്ച് മരുന്നുകൾ വേണം. അപ്പോൾ അതൊന്നും അവർക്ക് ദിവസേന വാങ്ങാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അത് കൊടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഒബ്ജക്റ്റീവ്. പിന്നെ ഇവർക്ക് ഈ കുട്ടികളെ അസുഖത്തിലായി പോകുമ്പോൾ ഇവർക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല. അമ്മ ആശുപത്രിയിൽ കൂടെ നിൽക്കണം, അച്ഛൻ പുറത്ത് ബൈ സ്റ്റാൻഡറായിട്ട് നിൽക്കണം. അതോട് കൂടിയിട്ട് അവരെ വരുമാനം കംപ്ലീറ്റ് നിന്ന് പോകും, ജോലിയൊന്നും പറ്റില്ല. അപ്പോൾ നമുക്ക് അവർക്ക് ഭക്ഷണത്തിന് പോലും പ്രശ്നമാണ്. അപ്പോൾ നമ്മളൊരു ഫുഡ് കിറ്റ്, നമ്മൾ എല്ലാ ധാന്യങ്ങളും ഒക്കെ അടങ്ങുന്ന ഒരു ഫുഡ് കിറ്റ് നമ്മൾ കൊടുക്കും. അപ്പോൾ ഒരു മാസം അവർക്ക് ജീവിച്ചു പോകാൻ അത് പറ്റും. പിന്നെ ഈ കുട്ടീനെ ആശുപത്രി കൊണ്ടുപോകാൻ പൈസ ഇല്ലെങ്കിൽ ആ പൈസ നമ്മൾ കൊടുക്കും. അല്ലെങ്കിൽ ചില വില ടെസ്റ്റുകൾ ചെയ്യാൻ പൈസ ഇല്ലെങ്കിൽ ആ കാര്യങ്ങൾ നമ്മൾ ചെയ്യും. അങ്ങനെ എന്തൊക്കെയാണ്, അപ്പോൾ അവരുടെ വീടിന് മുന്നിൽ വാതിൽ പൊളിഞ്ഞ് കെടുക്കുകയാണ്, അവർക്ക് വാതിലടച്ച് കെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് ചെയ്യും. മഴക്കാലമാണ്, ചോർച്ച വന്നാൽ ആ കുട്ടിക്ക് ഒരു കൃത്യമായിട്ടൊരു ചോർച്ചയൊന്നുമില്ലാത്ത സ്ഥലത്ത് കെടുക്കണമല്ലോ, അപ്പോൾ അതിൻ്റെ ചോർച്ച അടയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്യും. അങ്ങനെ ചെറുതായിട്ട് ഇപ്പോൾ നമ്മളൊരു വീട് വെച്ച് കൊടുക്കുക അങ്ങനെയൊന്നും അല്ലാതെ അവരുടെ ദൈനംദിന ജീവിതത്തിൽ വേണ്ട എല്ലാ പ്രശ്നങ്ങളിലും നമ്മൾ ഇടപെടും. അതാണ് രണ്ടാമത്തെ ഒബ്ജക്റ്റീവ്. മൂന്നാമത്തത്, ഈ കുട്ടികളിലേക്ക് എല്ലാ ശ്രദ്ധയും പോകുമ്പോൾ ഈ വെയ്ക്കുന്ന കുട്ടി, വെയ്യാത്ത കുട്ടി അല്ലാണ്ട് മറ്റേ കുട്ടീനെ ശ്രദ്ധിക്കാൻ പറ്റില്ല. അവരെ പഠിത്തം നിന്ന് പോകും, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ അവർക്കുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിലും ആ സിബ്ലിംഗ് ആയിട്ടുള്ള കുട്ടിയുടെ കാര്യങ്ങളിലും നമ്മൾ ശ്രദ്ധിക്കും. ഇപ്പോൾ തിരിച്ച് സ്കൂളിൽ പോകാൻ ബാഗില്ലേ, അല്ല പുസ്തകങ്ങളില്ലേ, ഫീസില്ലേ, സ്കൂൾ വണ്ടിക്ക് ഫീസില്ലേ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. പിന്നെ അതൊക്കെ ഞങ്ങൾ വളരെ കൃത്യമായിട്ട് ഈ മൂന്ന് ഒബ്ജക്റ്റീവും വളരെ ഭംഗിയായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. നാലാമത്തെ ഒബ്ജക്റ്റീവാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്, ഈ കുട്ടികളുടെ അമ്മമാരെ ഒരു സ്വയം തൊഴിൽ പരിശീലിപ്പിക്കുക എന്നുള്ളതും, അവർക്കൊരു ഫാമിലി സ്ട്രെങ്തനിങ് പ്രോഗ്രാം നമ്മളതിന് വിളിക്കുന്നത്. അവർക്കൊരു ചെറിയ ഈ കുട്ടികളുടെ ബെഡ് സൈഡിൽ നിന്നിട്ട് ചെറുതായിട്ടൊരു ഇൻകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിന് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. കുറച്ചൊക്കെ നമ്മൾ വിജയിച്ചിട്ടുണ്ട്. ഈ അമ്മമാരനെ അതിലേക്ക് കൊണ്ടുവരാനൊക്കെ അത്ര എളുപ്പമല്ല. അവർ ഭയങ്കര ഡിപ്രസ്ഡ് ആണ്. അവർക്ക് കുട്ടികളിൽ നിന്ന് മാറി നിന്നൊന്നും ചെയ്യാൻ പറ്റില്ല. അത് ഭയങ്കര ടഫായിട്ടുള്ള കാര്യമാണ്. പക്ഷേ എന്നാലും നമ്മളൊരു 10-30%, ബാക്കിയൊക്കെ നമുക്ക് 130% ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത് നമുക്കൊരു 30% ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഇനി നമ്മളുടെ ടാർഗറ്റ് അതാണ്, അതിലേക്ക് കുട്ടികളുടെ അമ്മമാരെ കൊണ്ടുവരാൻ. നമ്മളിപ്പോൾ ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, മറ്റേ മഷ്റൂം ഉണ്ടാക്കാൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് നമ്മൾ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് പിടിക്കാൻ വിചാരിച്ചിട്ടുണ്ട്. അതാണ് 4 ഒബ്ജക്റ്റീവായിട്ടുള്ളത് നമ്മൾ മെയിനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്കൊരു ഫിസിയോതെറാപ്പി സെൻ്റർ ഉണ്ട്. ആ ഫിസിയോതെറാപ്പി സെൻ്ററിൽ കുട്ടികൾക്ക് വന്നിട്ട് ഫ്രീ അവിടെ വന്ന് താമസിച്ച് ഫിസിയോതെറാപ്പി ചെയ്യാം. പിന്നെ ഒരു റെസ്പൈറ്റ് സെൻ്റർ ഉണ്ട്. അവിടെ കുട്ടികളുടെ അമ്മമാർക്ക്, പല കുട്ടികളുടെ അമ്മമാരും ഒറ്റപ്പെട്ടു പോയവരാണ്, എന്താ വെച്ചാൽ ഭർത്താവ് ഉപേക്ഷിച്ച് പോകുന്നവരാണ്. വയ്യാത്ത ഒരു കുട്ടിക്ക് വയ്യായ ഉണ്ടാകുമ്പോൾ അപ്പോൾ അവർക്ക് ചിലപ്പോൾ തിരിച്ച് വീട്ടിൽ പോകാനുള്ള സാധ്യത പോലുമില്ല. ഈ വയ്യാത്ര കുട്ടീനെയും കൊണ്ട് ചെല്ലുന്ന ഒരു പെങ്ങളെയൊന്നും അത്ര ആക്സെപ്റ്റബിൾ ആയിക്കൊള്ളുന്നില്ല. അപ്പോൾ ഇവർക്ക് പോകാനിടയിൽ ആത്മഹത്യ മാത്രമേ മാർഗമുള്ളൂ എന്നൊക്കെ ഉള്ളൊരു അവസ്ഥ വരുമ്പോൾ ഓടി വന്ന് ഞങ്ങളുടെ അവിടെ താമസിക്കാനുള്ളൊരു സ്ഥലമൊക്കെ ഉണ്ട്. അതൊക്കെ
അതൊക്കെ നമ്മുടെ ഒരു അവരുടെ സാമൂഹികമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളിലും പെടും, ഇടപെടുക എന്നുള്ളതിൽ വരും.